എന്താണ് നമ്മൾ ഇന്ന് ജ്വല്ലറി പോകുന്നത്? നമ്മൾ അതിന് ജ്വല്ലറി പോകുന്നില്ലല്ലോ, നാട്ടിൽ പോവല്ലേ. അപ്പൊ നമുക്ക് ഒരു സ്വർണ്ണമൊക്കെ മേടിക്കണ്ടേ? നാട്ടിൽ പോകുന്നതിന് എന്തിനാ സ്വർണം? നാട്ടിൽ പോകുന്നതിന് പാസ്പോർട്ടും ടിക്കറ്റും പോരെ? തമാശ വേണ്ട, കഴിഞ്ഞ അക്ഷയ തൃതീയക്ക് എനിക്ക് സ്വർണം മേടിച്ചു തന്നില്ല, ഇപ്പോഴെങ്കിലും വേണം. അക്ഷയ തൃതീയക്ക് സ്വർണം വാങ്ങണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. നിനക്ക് ഞാൻ മഞ്ഞൾ വാങ്ങി തന്നിരുന്നല്ലോ, മഞ്ഞൾ വാങ്ങിയാലും മതി. മഞ്ഞൾ ഞാൻ കഴുത്തി കെട്ടി തൂക്കിയിട്ടോ നടക്കണോ? കഴുത്തി കെട്ടി തൂക്കിയിട്ടോണ്ട് നടക്കണ്ട, പക്ഷേ ഇത്തവണ നിനക്ക് നാട്ടിൽ പോകുമ്പോ അതിലും വിലപിടിപ്പുള്ള ഒരു സാധനമാണ് ഞാൻ നിനക്ക് വാങ്ങിത്തരാൻ പോകുന്നത്. അതെന്താ? ഡയമണ്ട് ആണ്. ഡയമണ്ട് ഒന്നുമല്ല, അതിലും വിലപിടിപ്പുള്ള സാധനം. സസ്പെൻസ് ഇടാതെ കാര്യം പറ. അതെ, ഒരു അതിപുരാതനമായ കുടം. കുടോ? ഇതെങ്ങനെ വെറും കുടമൊന്നുമല്ല, ടിപ്പു സുൽത്താന്റെ കിരീടത്തിൽ രത്നം പതിച്ച അതിപുരാതനമായ ഒരു കുടം. അതൊക്കെ കിട്ടി, ഇതേ കോടികള് വിലയുള്ളതാണ്. എനിക്ക് ഓഫറിന് കിട്ടി. ആ, ഒന്നിനൊന്ന് ഫ്രീ അല്ല. ഞാനും ആ ഏജന്റുമായിട്ടുള്ള ഒരു ഇരിപ്പൂശം വെച്ചിട്ടേ കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തപ്പം അയാളുടെ സാധനം എനിക്ക് തന്നു. പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് കോടികൾക്ക് വയ്ക്കും. പക്ഷേ ഇതാര് വാങ്ങിക്കും? അത് വാങ്ങാനൊക്കെ ആളുണ്ട് നാട്ടിലെ. തോംസൺ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, അയാളാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഏജന്റാണ്. അയാൾ വാങ്ങാൻ നേരിട്ടോ? എന്നിട്ട് സാധനം എവിടെ? സാധനം നാളെയോ മറ്റന്നാളോ ഇവിടെ എത്തും. ഇതാണ് ടിപ്പു സുൽത്താന്റെ ഭാര്യയുടെ കിരീടത്തിലെ രത്നം. നല്ല വില വരുമല്ലേ. പിന്നെ ഒരു 5 കോടി രൂപയെങ്കിലും എങ്ങനെ പോലെ ഇത് വിട്ടിട്ട് വേണം നിനക്ക് ആവശ്യം പോലെ സ്വർണം മേടിച്ചു തരാൻ. ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളും കോടീശ്വരരാകും. അതെ, ഈ തൽക്കാലം ഇത് സൂക്ഷിച്ചുകൊണ്ട് നാലന്മാരിക്കകത്ത് കൂട്ടി വെച്ചേ. ഓക്കെ. നീ എന്തിനാ കൊടെടുത്ത് ഇങ്ങനെ പുറത്തു വെച്ചേക്കുന്നത്? ഇതേ ആ കൊടല്ല, പിന്നെ ഇതാ ചൈനീസ് മാർട്ടിലെ പയ്യൻ കൊണ്ട് തന്നിട്ട് പോയ കൊടാണ്. ഫ്രീ കിട്ടിയ കൊടേ, എടുക്കാൻ മറന്നുപോയിന്ന്. ആണല്ലേ, ഏതെടുത്താലും 10 എന്നുള്ള ഒരു പുതിയ ഓഫർ അവര് തുടങ്ങിയിട്ടുള്ളത് പറയാൻ പറഞ്ഞു.